നമസ്കാരം പത്രാധിപർക്കുള്ള കത്തുകളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഒരു മലയാളിയുടെ കത്താണ് അദ്ദേഹം വാസിന്ദ് പിയൊ മഹാരാഷ്ട്ര അതായത് അനിൽകുമാർ എന്നാണ് പേര് അഭിലാഷ് വയർ വർക്ക് താന ഡിസ്ട്രിക്ട് വാസിന്ദ് പിയോ മഹാരാഷ്ട്ര അദ്ദേഹം നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് താമസിക്കുന്നത് നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ ആർ ഐ അക്കൗണ്ട് ഒന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ നൂലാമാലകളെക്കുറിച്ചാണ് ഈ ചെറിയ കത്തിലൂടെ പരാമർശിക്കുന്നത് ആദ്യം കത്ത് കേൾക്കാം ഈ കത്ത് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു കോമഡി ഷോ കണ്ടു പഞ്ചായത്തിലും വില്ലേജിലും പോയവർക്കുള്ള അനുഭവമാണ് അതിൽ കണ്ടത് ഞാൻ അനുഭവിച്ചതാണ് കോമഡിയിൽ കണ്ടത് ആധാർ ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാം എന്നാണ് മോദി പറയുന്നത് കേരളത്തിലെ ബുദ്ധിജീവികൾ പറയുന്നത് കേരളത്തിലെ അഡ്രസ്സ് മാത്രമേ അനുവദിക്കൂ ബാങ്കുകാർക്കാണ് കൂടുതൽ പ്രശ്നം എനിക്ക് കടക്കാവൂർ എസ് ബി ഐയിൽ എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ട് അത് സാധാരണ അക്കൗണ്ടിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകി അതായത് അദ്ദേഹം എൻ ആർ ഐ ആയിരുന്നു ഇപ്പോൾ എൻ ആർ ഐ അല്ല ഒരാൾ വിദേശത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നാൽ ഒരു വർഷം കൂടി അയാൾക്ക് എൻ ആർ അക്കൗണ്ട് തുടരാം അത് കഴിയുമ്പോൾ അത് മാറണം അല്ലെങ്കിൽ അയാൾക്ക് ഇതിൽ നിയമ നടപടി ഉണ്ടാവാം എന്നതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എൻ ആർ ഐ അക്കൗണ്ട് മാറ്റാൻ തീരുമാനിക്കുന്നത് അക്ഷയ്യിൽ ഫോമിൽ എ ക്ലാസ് ഗസറ്റ് ഓഫീസർ ഒപ്പ് ആവശ്യമുണ്ട് അതായത് അക്കൗണ്ട് എൻ ആർ ഐയിൽ നിന്നും നോർമൽ ആക്കാൻ ഒരു കത്ത് കൊടുക്കുമ്പോൾ ഒരു ഗസറ്റ് ഓഫീസറുടെ സാക്ഷ്യപത്രം വേണം പഞ്ചായത്തിലും വില്ലേജിലും സമീപിച്ചു സ്വാഭാവികമായും വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് സെക്രട്ടറിയും പോയി കാണുന്നു സെക്രട്ടറി പറയുന്നു ഞാൻ ഒപ്പിടില്ല വില്ലേജ് ഓഫീസർ പറഞ്ഞു ഞാൻ ഒപ്പിടില്ല എനിക്കതിനുള്ള അധികാരമില്ല എന്ന് എന്താണെന്ന് ഇയാളുടെ ആവശ്യം ഈ പറയുന്ന ആധാറിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഫോട്ടോ നോക്കിയിട്ട് സാക്ഷ്യപ്പെടുത്തണം അത്രയേ ഉള്ളൂ നമ്മുടെ വാസ്തവത്തിൽ വാസ്തവത്തിനൊരു നൂലാമാലയാണ് ഈ നൂലാമാല വെച്ചിരിക്കുന്നത് ഈ ആധാറിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ സാക്ഷ്യപ്പെടുത്താൻ ഒരാൾ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും സാധ്യമല്ല നൂറ്റൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി കേരളം ഭ്രാന്താലയമാണ് എന്ന് സ്ത്രീകളാണ് മുൻപിൽ ഇവരാണ് പ്രശ്നമുണ്ടാക്കുന്നത് ഈ ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെ തടിയൂരും എൻ്റെ മോഹം നടക്കാതെ പോയി ഈ ഒരു പ്രശ്നം ബോംബെയിൽ ഇല്ലാതാനും അതായത് ആധാർ എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ളൊരു ആധികാരികമായ രേഖയാണ് നിങ്ങൾ ഒരു ആധാർ എടുത്താൽ അത് നിങ്ങളുടെ ബയോമെട്രിക് വഴി എടുക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ എവിടെയും ലോകത്ത് എവിടെയും അത് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് അത് നിങ്ങളാണ് എന്ന് ഉറപ്പാക്കിയാണ് അടുത്ത നടപടിയിലേക്ക് പോകുന്നത് ബയോമെട്രിക്കിലൂടെ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ ആധാറുമായി ഒരാൾ അറ്റസ്റ്റേഷന് ചെല്ലുമ്പോൾ അതിൽ നൂലാമാലകൾ പറയുന്ന നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ ചുവപ്പ് നട ഓർക്കുക ഈ അറ്റസ്റ്റേഷൻ തന്നെ അനാവശ്യമാണ് ഒരാൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അയാൾ അക്കൗണ്ട് ആ ബാങ്കിൽ മാനേജർക്ക് അറിയാം ആരാണ് അയാളെന്ന് ഇവിടെ തെളിവുകളുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇയാളോട് വീണ്ടും അറ്റസ്റ്റേഷൻ ചോദിക്കുന്നത് തന്നെ ചുവപ്പ് നാടയാണ് ഇയാളുടെ ഒപ്പ് പരിശോധിക്കാൻ ബാങ്കുകൾക്ക് സംവിധാനമുള്ളിടത്തോളം കാലം ഇയാളുടെ ഒപ്പ് പരിഗണിച്ച് അവിടെ എടുക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ നൂലാമാലകളാണ് ഒരു അപേക്ഷാ ഉണ്ട് അപേക്ഷ ഫോമിൽ ഇങ്ങനെ ഒരു നിബന്ധന വച്ചിരിക്കുന്നു അപ്പോൾ ആരാണത് അറ്റസ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ ആ ഗസറ്റ് ഓഫീസർ ഇയാളുടെ വീട്ടിൽ പോയി പരിശോധിച്ചിട്ടൊന്നും ഒപ്പ് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒപ്പ് നോക്കുക എന്താണ് ഞാൻ പറയുന്ന ആധാറിലുള്ള ഒപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖയിലുള്ള ഒപ്പ് ആ ഒപ്പും ആ ഗസറ്റ് ഓഫീസറുടെ മുമ്പിൽ വെച്ചിരുന്ന ഒപ്പും ഒന്നാണെങ്കിൽ അയാളാണ് സാക്ഷ്യപ്പെടുന്നത് എൻ്റെ മുമ്പിൽ വെച്ചാണ് ഒപ്പിട്ടത് ഇത്രയും പറഞ്ഞാൽ മതി പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരം ചുവപ്പ് നാടുകൾ ഇങ്ങനെ നീണ്ടുപോകും ഈ മനുഷ്യന് പറ്റിപ്പോയത് എന്താണ് ഞാൻ പറയാം അനിൽകുമാറിനെ എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാർ നിങ്ങൾ ബോംബെയിൽ ജീവിച്ചത് കൊണ്ട് പറ്റിയ കുഴപ്പമാണ് ഇവിടെ ഗസറ്റ് ഓഫീസർമാരെ പോയി കണ്ട് ഒപ്പിടണമെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം അത് നമ്മുടെ രാജ്യത്തെ നിയമത്തിലൊന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും അവർ കൈക്കൂലി വാങ്ങിയാലേ ഒപ്പിട്ട് തരൂ അല്ലാതെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കാണും സാധാരണക്കാർ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരും ഒക്കെ അവർ ചെയ്തു തരും അല്ലാതെയുള്ള ഗസറ്റ് ഓഫീസർമാർ അടുത്ത് പോയി നിങ്ങൾക്ക് ഒപ്പ് വേണമെങ്കിൽ കാശ് കൊടുക്കണം അല്ലെങ്കിൽ അവർ ചുവപ്പ് നാടെ അഴിച്ചിടും എന്നിട്ട് പറയും ഞാൻ പരിശോധിക്കട്ടെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറയും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എരുമേലി തെക്ക് വില്ലേജ് ഓഫീസിൽ അന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം കൊടുത്തപ്പോൾ കൈക്കൂലി കൊണ്ട് കിട്ടിയില്ല ഞാനന്നൊരു തീപ്പരി വിപ്ലവകാരി ആയതുകൊണ്ട് കൈക്കൂലി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എനിക്ക് കോളേജിൽ ഫീസ് ഇളവിന് വേണ്ടി ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തേ മതിയാവൂ പക്ഷേ ഞാൻ ചെല്ലുമ്പോഴൊന്നും കിട്ടുന്നില്ല ഒടുവിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വരുമാനം എനിക്ക് പരിശോധിച്ചിട്ട് തരാൻ പറ്റൂ ഞാൻ പറഞ്ഞു മതി പരിശോധിച്ചിട്ട് തന്നാൽ എന്ന് തിരിച്ചു കിട്ടും പതിനാല് ദിവസം ഞാനങ്ങനെ കോളേജിൽ പറഞ്ഞു സംസാരിച്ച് നീട്ടിവെച്ചു പതിനാലാം ദിവസം ചെന്നപ്പോൾ ഈ വില്ലേജ് ഓഫീസർ എന്നോട് പറയുകയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു കത്ത് തരണം അങ്ങേക്ക് സമയം കിട്ടാത്തത് കൊണ്ട് പരിശോധിച്ചില്ല അത് തരത്തില്ല ഞാൻ ആ വില്ലേജ് ഓഫീസിന് പോയി കുത്തിയിരുന്നു സമരം പ്രഖ്യാപിച്ചു അപ്പം തന്നെ എനിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തന്നു പരിശോധിക്കാതെ അതുകൊണ്ട് പ്രിയപ്പെട്ട അനിൽകുമാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒന്നുകിൽ കൈക്കൂലി കൊടുക്കണം അല്ലെങ്കിൽ ചങ്കുറ്റത്തോടുകൂടി കൊടി പിടിക്കുന്നതിനോ അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കുന്നതിനോ ഉള്ള കഴിവ് വേണം അങ്ങൊരു പ്രവാസിയായിപ്പോയി അങ്ങേക്ക് ഈ നാട്ടിലെ ഇത്തരം കുഞ്ഞായ്മകൾ അറിയാത്തതുകൊണ്ടാണ് ഈ പാവം ഒരു അക്കൗണ്ട് പോലും മാറ്റാൻ കഴിയാത്തത്